ഡോക്ടർ പ്രേംകുമാർ, അതായത് ഈ കഴിഞ്ഞ ദിവസമാണ് ഉന്നതാധികാര സമിതി, കെ പി സി സി നേതൃസമിതി യോഗം, ഹൈപ്പവർ, അങ്ങനെ പല രൂപത്തിലും സംജകളിലും പേരിലും ഒക്കെയുള്ള ഈ നേതൃയോഗങ്ങൾ ചേർന്നിട്ട് അതായത് ഒരു തരത്തിലും ഭിന്നസ്വരം ഉണ്ടാകരുത് എന്ന് തീരുമാനിച്ചു. ആ ഭിന്നസ്വരം ഉണ്ടാകുന്ന തീരുമാനിച്ച് കഴിഞ്ഞിട്ടാണ് ഇതുപോലുള്ള ഭിന്നസ്വരങ്ങൾ ഉണ്ടാകുന്നത്. എന്താണ് ഡോക്ടർ പ്രേംകുമാർ ഇതിൽ നിന്ന് വായിച്ചറിയുന്നത്? പിന്നെ ഷഫീർ ബ്രിട്ടാസിനുള്ളതുപോലെ തന്നെ എന്റെ നല്ല സുഹൃത്താണ്. മൊത്തത്തിൽ ഈ കാര്യങ്ങൾ കാണുമ്പോഴേ എനിക്ക് ഈ പുലിവാൽ കല്യാണം എന്നുള്ള പഴയ സിനിമ കാണുന്നത് പോലെ തോന്നുന്നു. ശരിക്കും ആരൊക്കെയോ കയറി വരുന്നുണ്ട്, ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നുണ്ട്, ആരോ മണവാളെന്ന് വിളിക്കുന്നുണ്ട്. മൊത്തം രസകരമാണ് കാര്യങ്ങൾ. അതായത് ഇനി നടക്കാൻ പോകുന്ന, ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ എൽ ഡി എഫിന് സത്യം പറഞ്ഞ ഒരു ഒരു ഇലക്ഷന്റെ പോരാട്ടത്തിന്റെ ഒരു വീറും വാശിയും പോലും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഇത് രസമെന്ന് വെച്ചാൽ ഇപ്പൊ ഷഫീർ പറയുന്ന കേട്ടില്ലേ, എന്തിനാണ് ബ്രിട്ടാസ് നിങ്ങളെ ലൈഫിലേക്ക് തന്നെ കൊണ്ടുപോകുന്നത്, ലൈഫിലേക്ക് തന്നെ കൊണ്ടുപോകുന്നതെന്ന്. ഇത് കഴിഞ്ഞ ഇലക്ഷൻ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ മുന്നേ നമ്മളൊക്കെ ചോദിച്ചിരുന്നായിരുന്നു, കേസ് നടക്കുകയല്ലേ, എന്തിനാണ് എല്ലാ ദിവസവും ലൈഫിനെ പറ്റി തന്നെ ചർച്ച ചെയ്യുന്നതെന്ന്. ബ്രിട്ടാസ് അടക്കം ആ അഴിമതിയിൽ പങ്കാളികളാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആളുകൾ ചർച്ച ചെയ്യുന്നത് ഞാനും കേട്ടിട്ടുണ്ടായിരുന്നു. കാരണം നിങ്ങളായിരുന്നു കൈക്കൂലിയുടെ കണക്ക് പറഞ്ഞത്, നിങ്ങളവരെ അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ലൈഫ് എന്ന് കേൾക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര ഭയങ്കര തമാശയാണ്, ഭയങ്കര പ്രശ്നമാണ്, അത് ചർച്ച ചെയ്യരുന്നാ പറയുന്നത്. ലൈഫിൻ്റെത് പോട്ടെ, ഇന്ന് നിങ്ങൾ ഈ പറഞ്ഞ പോലെ വിദഗ്ധന്മാരും ഹൈപ്പവറും ഹൈക്കമാൻഡും എല്ലാം വന്നിട്ട് ഇലക്ഷനെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വളരെ സൂക്ഷ്മമായിട്ട് രണ്ട് പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് നോക്കിയാൽ അറിയാം ലൈഫിനേക്കാൾ രസമാണ്. ഒന്ന്, നോ ബിൽ ആശുപത്രികൾ തുടങ്ങുമെന്നാ പറയുന്നത്, പുതിയതായിട്ട് തുടങ്ങാൻ പോവാണ് ആശുപത്രികൾ, അവിടെ ബില്ലുണ്ടാവില്ല എന്നാ പറയുന്നത്. അതിലും രസമായിട്ട് വൈകുന്നേരം രമേശ് ചെന്നിത്തലയുടെ പേജിൽ കണ്ടു, ഞാനിപ്പോ അതിനെ പറ്റിട്ട് ഫേസ്ബുക്കിൽ എഴുതിയിട്ടാണ് ഇതിനകത്ത് കയറി വരുന്നത്. ഒരാൾക്ക് 6,000 രൂപ ഒരു മാസം കൊടുക്കുമെന്നുള്ള 2019 പറഞ്ഞിട്ട് പൊളിഞ്ഞു പോയ ആ പഴയ കാർഡും കൊണ്ട് പിന്നെയും വന്നിരിക്കുകയാണ്. യു ഡി എഫ് സസൂക്ഷ്മം കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ജനക്ഷേമ പരിപാടികൾ നടപ്പിലാക്കിയത് കൊണ്ടാണ് എൽ ഡി എഫിന് മേൽക്കൈ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളും ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ പറയുന്നതിൻ്റെ അകത്ത് യാതൊരു തരത്തിലുള്ള പ്രായോഗിക ബുദ്ധിയോ സിൻസിയറിറ്റിയോ ഇല്ല എന്നുള്ളതാണ് സത്യം. കർഷക തൊഴിലാളികൾക്ക് അവശർക്കൊക്കെ 1,500 രൂപ പ്രതിമാസ പെൻഷൻ കൊടുക്കുക എന്നുള്ള വളരെ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു എഫേർട്ട്, കോവിഡ് കാലത്ത് ബുദ്ധിമുട്ടിലാവുന്ന ആളുകൾക്ക് ഭക്ഷ്യ കിറ്റ് കൊടുക്കുക എന്നുള്ള ജെന്യുവിൻ ആയിട്ടുള്ള ഒരു കാര്യം, സ്കൂളുകൾ നന്നാക്കുക എന്നുള്ള നമ്മുടെ നമ്മുടെ മൊത്തം സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടുന്ന വളരെ സയന്റിഫിക് ആയ ഒരു കാര്യം, അതൊന്നുമല്ലാതെ ഈ വലിയ ബഡായി പറഞ്ഞിട്ട് മലയാളികളെ മുഴുവൻ എന്താ പറയാ പറ്റിച്ചു കളയാൻ പറ്റും എന്ന് വിശ്വസിക്കുകയാണ്. ആ കൺഫ്യൂഷൻ ശരിക്കും ഇവരുടെ വർത്തമാനത്തിലും പ്രതികരണത്തിലും ഒക്കെ നന്നായിട്ട് കാണാനുണ്ട്. ഒരിക്കലും നമ്മൾ ഈ സ്ലിപ്പ് ഓഫ് ടങ്ങിനെ കളിയാക്കാൻ പാടില്ല. പക്ഷേ ഈ സ്ലിപ്പ് ഓഫ് ടങ് എന്ന് പറയുന്നത് ചിന്തയിലുള്ള സ്ലിപ്പ് കൊണ്ടാണെന്ന് പറയുന്നുണ്ട് മനഃശാസ്ത്രജ്ഞന്മാരെ, നമ്മൾ വലിയ പേരുകൾ പറയണ്ട. അത് പക്ഷേ സ്ലിപ്പ് ഓഫ് സ്റ്റാൻഡ് ആകുമ്പോഴാണ് അത് ഭയങ്കരമായിട്ട് പരിഹസിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്യേണ്ടത്. സ്ലിപ്പ് ഓഫ് ടങ് ആണ് എം എം എസിന് വന്നത് എന്നാണ് ഇപ്പം ഷഫീറും വളരെ സമർത്ഥമായിട്ട് ഹസനിൽ നിന്ന് ഒരു കമ്പി വലിച്ച് കെ പി സി സി പ്രസിഡന്റിലേക്ക് കെട്ടിയിട്ട് ഇവരെ തമ്മിൽ ഒന്ന് അടുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ കമ്പിയൊക്കെ പറഞ്ഞ ഒരു പരിധിക്കപ്പുറത്ത് അടുക്കുവോ ഷഫീർ? എന്താ കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ പണ്ട് ഈ പിന്നെ തെങ്ങ് കയറുന്നവരും കവുങ്ങ് കയറുന്നവരും ഒരു കവുങ്ങിൽ നിന്ന് വേറെ കവുങ്ങിലേക്ക് ചാടിപ്പോന്ന് കാണാം. പക്ഷെ ചില സമയത്ത് പണി കിട്ടും. അപ്പൊ അതുപോലെ എത്രയാ അടുപ്പിക്കാൻ പറ്റുക?